Hello friends, welcome back to my channel. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വട്ടച്ചൊറി ബാധിച്ച് നമ്മൾ വട്ടച്ചൊറിയാണെന്ന് ഡയഗ്നോസ് ചെയ്ത് എന്നാൽ വട്ടച്ചൊറിയുടെ നല്ല മെഡിസിനുകൾ തരാൻ സാധിക്കാത്ത ചില ആളുകളെ കുറിച്ചാണ്. അതാരൊക്കെയാണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ ലിവർ ഡിസീസ് ഉള്ള ആളുകൾ വട്ടച്ചൊറിയുടെ മിക്കവാറും മെഡിസിനുകൾ അത് ലിവറിലാണ് അതിൻ്റെ മെറ്റബോളിസം നടക്കുക. അപ്പോൾ ലിവറിൻ്റെ പ്രവർത്തനം തകരാറിലായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് ഉള്ളിലോട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ വൃക്ക പരാജയപ്പെട്ട ആളുകൾക്ക്, കിഡ്നി ഡിസീസുള്ള ആളുകൾക്ക് മിക്കവാറും മെഡിസിനുകൾ അത് യൂറിനിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യുന്ന മെഡിസിനുകളായിരിക്കും. അവർക്ക് ഒന്നെങ്കിൽ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ ഡോസ് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇത്തരം രോഗികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് ഉള്ള എന്നാൽ നമുക്ക് മെഡിസിൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികൾ. അതായത് പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീക്ക് വട്ടച്ചൊറി ബാധിക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് വട്ടച്ചൊറി ആണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും നല്ല മെഡിസിൻ തരാൻ സാധിക്കില്ല, ഉള്ളിലേക്കുള്ള മെഡിസിൻ തരാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അത് കുട്ടിയുടെ വളർച്ചയെയും അല്ലെങ്കിൽ ബാധിക്കുകയും അല്ലെങ്കിൽ കുട്ടിയുടെ മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പ്രഗ്നൻസി തുടങ്ങി ഒരു 7 മാസം കഴിയുമ്പോഴൊക്കെയായിരിക്കും ചിലപ്പോൾ ഒരു മെഡിസിൻ ഉള്ളിലേക്ക് തരാൻ സാധിക്കുക. അതുവരെയുള്ള പീരീഡിൽ വെറും അപ്ലൈ ചെയ്യാനുള്ള ഓയിൻമെൻറ്റുകളും ചൊറിച്ചിലുള്ള ഗുളികളും മാത്രമാണ് ഡോക്ടർക്ക് തരാൻ സാധിക്കുക. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വട്ടച്ചൊറി ശരീരമാകെ ബാധിക്കുന്ന ഒരുപാട് രോഗികളെ നാം കാണാറുണ്ട്. നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിൽ വലിയൊരു വിഷമം തോന്നുമെങ്കിലും ഈ കുട്ടിയെയും ഈ അമ്മയുടെയും സേഫ്റ്റി നമ്മൾ നോക്കിക്കൊണ്ട് ഉള്ളിലേക്കുള്ള മെഡിസിൻ മാക്സിമം അല്ലെങ്കിൽ അത് ഒഴിവാക്കുക തന്നെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇനി പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ മരുന്ന് കഴിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം ഫീഡിങ്ങിൽ കൂടി, ബ്രസ്റ്റ് മിൽക്കിൽ കൂടി ഈ മെഡിസിനുകളൊക്കെ കുട്ടിയുടെ ഉള്ളിലേക്ക് എത്തി കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ കുട്ടിക്ക് കുറച്ച് ഒരു 6 മാസമെങ്കിലും പ്രായമെത്തിയതിന് ശേഷമാണ് മിക്കവാറും ഡോക്ടർമാർ ഉള്ളിലേക്ക് കഴിക്കാനുള്ള നല്ല മെഡിസിനുകൾ ഈ സഹോദരിക്ക് കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ സഹോദരിയുടെ ഒരു 1.5 വർഷം ലിറ്ററലി നരക തുല്യമായിരിക്കും. കാരണം ആ 1.5 വർഷത്തിൻ്റെ പീരീഡിനുള്ളിൽ അവരുടെ ശരീരത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളെ ഈ ഇൻഫെക്ഷൻ ബാധിക്കാം. ആ ബാധിച്ച് അതിൻ്റെ ചൊറിച്ചിലും സഹിച്ച് വേണം അവർ ഈ ഒരു പ്രഗ്നൻസി എന്ന ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവിതത്തിലെ ആ സ്റ്റേജിനെ കടന്നു പോകാൻ. അപ്പോൾ ഇനി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിൽ നിന്നും കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസും വളരെ അധികമാണ്. അങ്ങനെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം പ്രായമുള്ള കുട്ടിക്ക് ആ ഇൻഫെക്ഷൻ അമ്മയിൽ നിന്നും പകർന്നാൽ അപ്പോഴും ഡോക്ടർമാർ അവർക്കുള്ളിലേക്ക് തരാനുള്ള മെഡിസിൻ തരില്ല. എന്നാൽ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ സ്കിന്നിൻ്റെ ടേൺ ഓവർ വളരെ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്കിന്ന് പഴയ സ്കിന്ന് പോയി പുതിയ സ്കിന്ന് കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഓയിൻമെൻറ്റുകളെ കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു കൺട്രോള് അവർക്ക് ലഭിക്കാറുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് നല്ല മെഡിസിൻ തരാൻ ഡോക്ടർമാർ വെയിറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിൽ അഡ്വൈസ് തരാനുള്ളത്, ഇപ്പം വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആളുകൾക്ക് അവർക്ക് വട്ടച്ചൊറി ഉണ്ടെങ്കിൽ ദയവായി പ്രഗ്നൻ്റ് ആകാതിരിക്കുക. കാരണം ആയാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ടൈമിൽ കൂടി നിങ്ങൾക്ക് ഒരു പീരീഡിൽ കൂടി കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഈ വട്ടച്ചൊറിക്ക് തരുന്ന ഇട്രാക്കോണസോൾ പോലെയുള്ള അല്ലെങ്കിൽ ഗ്രിസിയോഫൾവിൻ പോലെയുള്ള മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രഗ്നൻ്റ് ആവാൻ പാടില്ല. കാരണം പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബോർട്ട് ചെയ്ത് കളയേണ്ടി വരും. അത് കാറ്റഗറി നമ്മുടെ പ്രഗ്നൻസിക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത മരുന്നുകളാണ്. ഇനി അത് കഴിച്ചതിന് ശേഷം 1-2 മാസം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുട്ടിയുടെ ആരോഗ്യത്തെ ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ലത്. ഇതിൽ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. പലപ്പോഴും ഡോക്ടർമാർ പറഞ്ഞു തരാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്. ക്രിസിയോഫൾബിൻ എന്ന് പറഞ്ഞൊരു മെഡിസിനുണ്ട്. അത് കഴിക്കുന്ന ആണുങ്ങൾ അത് കഴിച്ച് നിർത്തിയതിൻ്റെ ശേഷം 6 മാസം വരെ പാരൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ കോൺട്രസെപ്ഷൻ അവർ വളരെ മസ്റ്റായിട്ട് അവർ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ നട്ട്ഷെൽ എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് വട്ടച്ചോറി ഉണ്ടാകാതിരിക്കുക, വട്ടച്ചൊറിയുമായിട്ട് പ്രഗ്നൻ്റ് ആവാതിരിക്കുക. ഈ ഇൻഫർമേഷൻ ദയവായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് പാസ് ചെയ്യുക. വട്ടച്ചൊറിയുമായിട്ട് പ്രഗ്നൻ്റായി പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്റ്റേജിനെ അത് ക്ഷമിച്ചുകൊണ്ട് കടന്നു പോകുന്നവരിൽ നമ്മുടെ സഹോദരിമാർ പെടാതിരിക്കാൻ ഈ ഇൻഫർമേഷൻ അവർക്ക് ദയവായി പാസ് ചെയ്യുക. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു ഓൾ.